ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിൽ വന്ന ഒരു ഫീച്ചർ, തകർപ്പൻ ഫീച്ചർ, അത് നമുക്ക് കാണാം. എന്താണല്ലേ നോക്കാം. ഓക്കെ, നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പിൻ്റെ സെറ്റിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. വലതുവശത്ത് മുകളിലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെറ്റിങ്സ് കിട്ടും. ഓക്കെ, നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. ഇപ്പം നമുക്ക് നമ്മുടെ പ്രൊഫൈൽ നെയിം ആൻഡ് ഫോട്ടോ കാണാം. അതിനടുത്തായിട്ട് ഇതുവരെ ഉണ്ടായിരുന്നില്ല, പുതിയൊരു സാധനം വന്നിട്ടുണ്ടല്ലോ, കണ്ടോ. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഹായ് ക്യു ആർ കോഡ്. നമുക്ക് ചിലവില്ലാതെ വാട്സപ്പ് നമുക്ക് സ്വന്തമായിട്ട് ഓരോരുത്തർക്കും ഓരോ പ്രൊഫൈൽ പിക്ചറിനനുസരിച്ച് ക്യു ആർ കോഡ് തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി ഈ ക്യു ആർ കോഡ് കൊണ്ട് നമുക്ക് എന്ത് ഉപകാരം എന്നാണ് നമ്മുടെ സംശയം. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമുക്കൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഇതിലുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ക്യു ആർ കോഡ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നത്? മുകളിൽ വലതുവശത്തുള്ള ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാട്സാപ്പ്, ഫേസ്ബുക്ക്, മറ്റ് ഏതെല്ലാം ആപ്പുണ്ടോ അതുവഴിയെല്ലാം നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് വാട്സപ്പ് പോയി ക്യു ആർ കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ബാക്കോട്ട് വരാം. ഓക്കെ, ഇനി ഇതുപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ക്യു ആർ കോഡ് വാട്സപ്പിൽ സ്കാൻ ചെയ്യാൻ കഴിയുന്നത്? വെരി സിമ്പിൾ, വളരെ എളുപ്പമാണ്. നോക്കാം, നമുക്ക് വലതുവശത്ത് മുകളിലുള്ള സ്കാൻ കോഡ് എന്ന ഓപ്ഷനിലേക്ക് പോവാം. ഓക്കെ, ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കവിടെ നേരിട്ട് നമ്മുടെ വാട്സപ്പിൻ്റെ ക്യാമറ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ തന്നെയാണല്ലോ ഉള്ളത്, നമ്മുടെ മൊബൈലിൽ തന്നെയുള്ള നമ്മുടെ മറ്റൊരാൾ നമുക്ക് സെൻഡ് ചെയ്തുതന്ന ക്യു ആർ കോഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് സ്കാൻ ചെയ്തതെന്ന് നോക്കാം. അതിന് നമുക്ക് ഇടതുവശത്തുള്ള ഗാലറിയുടെ ഐക്കൺ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഗാലറിയിൽ പോവാം. ഓക്കെ, ഗാലറിയിൽ പോയി നമുക്ക് ഇതാ എൻ്റെ സുഹൃത്ത് നമുക്ക് അയച്ചു തന്ന ഒരു ക്യു ആർ കോഡാണ്, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇതാ ഓട്ടോമാറ്റിക്കായി ആ ക്യു ആർ കോഡ് സ്കാനായി നമുക്ക് ആ വ്യക്തിയുടെ പേരും അവിടെ കോണ്ടാക്ട് നമ്പറും അവിടെ വാട്സപ്പ് നമ്പർ അടക്കം നമുക്ക് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായി നമുക്ക് ആഡ് കോണ്ടാക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് സേവ് ചെയ്യാൻ പറ്റും. വെരി സിമ്പിൾ, വളരെയധികം ഉപകാരമാണ് വാട്സപ്പിൻ്റെ ഈ ഫീച്ചർ. ഇനി നമുക്കിത് ഒന്നും കൂടി മനസ്സിലാക്കാൻ കഴിയും. വളരെ സിമ്പിളായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് വളരെ സിമ്പിളായിട്ട് സേവ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം. ഓക്കെ, ബാക്കിലേക്ക് പോയി നമുക്ക് നമ്മുടെ എവിടെ പോയാലും നമ്മുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഞാൻ എൻ്റെ മൈ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു. ഇതിലെ ക്യാമറയുടെ ചിഹ്നം ഓപ്പൺ ചെയ്ത് അതിൽ നമുക്ക് ഫോട്ടോസ് കാണുമല്ലോ, ഗാലറിയിലെ ഫോട്ടോസ്, അവിടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാട്സപ്പിൻ്റെ ക്യാമറ നമ്മുടെ ആ ക്യു ആർ കോഡ് ആക്സസ് ചെയ്ത് അതിലേക്ക് പോകാൻ സാധിക്കും. വളരെയധികം ഉപകാരപ്രദമായ ഒരു ഫീച്ചേഴ്സുമായിട്ടാണ് നമ്മുടെ വാട്സപ്പ് നമുക്ക് മുന്നിൽ ഉള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് താല്പര്യമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.